ചേട്ടാ, ദേ ഞങ്ങൾ ചർച്ചില് പോവാ. പുൽക്കൂടില് ക്രിപ്സ് കറക്റ്റ് സമയത്തിന് സെറ്റ് ചെയ്തേക്കണേ. ചേട്ടോ, ആ കേട്ടു, ഇവനത് എത്രാമത്തെ തവണ പറയണേ. പുൽക്കൂടിൽ ക്രിബ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഹേയ്, മടിയോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഓക്കെ ആനിക്കുട്ടി, വിഷുവേ മെറി ക്രിസ്മസ്. ഹലോ മിസ്സിയോ, ഞാനോ? ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. എന്റെ ആലീസേ, ദേ നിന്നല്ല ഞാൻ ആരെ വിളിക്കാനാ? നിനക്ക് എന്നെ അത്ര വിശ്വാസം ഇല്ലെങ്കിൽ ഈ മീനുകളോട് ചോദിച്ചു നോക്ക്. ആ എന്തു പറഞ്ഞു? പച്ചക്കള്ളൊന്ന്. പച്ച വെള്ളത്തിൽ കിടക്കണമെന്നായിരിക്കും പറഞ്ഞത്. ഛേ ഛേ, ക്രിസ്മസ് അല്ലേ, കുറച്ച് റെഡ് വൈൻ കുടിച്ചു. ഹോട്ടോ, ഞാനോ? എന്റെ പൊന്ന് എലിസബത്ത്. ആലീസേ, ഞാൻ ചോദിച്ചു അടിച്ചു പൂസായ ഒരാൾക്ക് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് നടക്കാൻ പറ്റുമോ? സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റും. നോക്കിക്കോ, ഇങ്ങനെ ഇറങ്ങാൻ പറ്റൂ? ശബ്ദം കേൾക്കണതോ? അത് രാവിലെ മുതൽ പിടിപ്പത് പണിയായിരുന്നു പുൽക്കൂട് വയ്ക്കാൻ. മടരു വെട്ടി വൈക്കോല് വാങ്ങി അത് വെച്ച് കെട്ടി, ഇനി ക്രിബും കൂടെ അടിക്കാൻ മതി. ഇപ്പൊ വന്ന നല്ല നാന്തൊരു ഫൈവ് സ്റ്റാർ പുൽക്കൂട് കാണാം. ഇതിലാരൊക്കെ ഇപ്പൊ എവിടെയൊക്കെ വയ്ക്കുക? മക്കള് ആടിനെ നോക്കാൻ പറ്റുമോ? പറ്റണം. കൂടെ എടുത്തു വയ്ക്കും. പ്രതിമകളായാലേ കുറച്ചൊക്കെ വിവരം വേണം, മനുഷ്യന്മാര് പറഞ്ഞ അനുസരിക്കണം. അവിടെ കിട സൗകര്യമില്ല, എടുത്തു വയ്ക്കും. സോറി,
റോങ് നമ്പർ. ഹലോ, റോങ് നമ്പർ അല്ല, നിന്നെ തന്നെയാ വിളിച്ചത്. ഹലോ, ഇതാരാ? മുഖത്ത് രണ്ടു ഉണ്ട, കണ്ണുണ്ടായിട്ട് ഞാൻ വീണു കിടക്കുന്നതാണെന്ന് കണ്ടുണ്ടോ? അല്ല, ഒന്ന് പിടിച്ചു വിടുന്നേപ്പിക്കണം എന്നെ. സ്വപ്നം മറ്റാണോ? ഭൂമി തന്ന ലാസ്റ്റ് ഗോൾ ആലീസ. ഹലോ ആലീസ, നീ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? വേറെ ആരെങ്കിലും? അനിയനാവില്ല, അപ്പൂപ്പനോ മറ്റോ. കാരണം ഇതാ കാരണം. ഞാൻ വൈൻ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അവളുടെ ഒരു ഹോട്ട് പണ്ടാണ് തോന്നിയതാവും. ഇവിടെയാണോ കുഞ്ഞെ എന്നെ വെക്കേണ്ടത്? സാന്താക്ലോസിനെ, അയ്യോ, ഇതിപ്പോ എവിടെ വെക്കും? സാന്താക്ലോസിനെ വെക്കുന്ന പുൽക്കൂട്ടിലാണോ? കൊണ്ട് ട്രീയിൽ തൂക്ക്. അയ്യോ, അത് പൊട്ടിയ. അപ്പൊ തെറ്റിച്ചു വെച്ചാ അവര് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഏഞ്ചലും വിളിക്കണമല്ലോ. ഈ മാലാഖെ ഇതെവിടെയാ വെക്കണേ? അറിയായിരുന്നു, മറന്നും പോയി. ഹലോ, ഞാൻ ജനിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും നീ ഇപ്പോഴും സ്വപ്ന ലോകത്ത് തന്നെയാണ്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്റെ സ്ഥാനമെങ്കിലും അറിയാമോ എവിടെയാന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അതാർക്കാ അറിയാത്തത്? ഐ നോ മൈ ലോർഡ്. ദെൻ ടെൽ മീ വേർ. പിറക്കുവാനിടമില്ലാതെ കാലിക്കൂടിനെ ആശ്രയിക്കേണ്ടി വന്ന ക്രിസ്തു ജനനം നൽകുന്നത് അവഗണനയുടെ ചിത്രമല്ല,
മറിച്ച് തന്റെ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. ആശയങ്ങളെക്കാളുപരി ആഘോഷങ്ങൾക്ക് സ്ഥാനം നൽകി പരിപാടികൾ മെനയുവാൻ ആഗ്രഹിക്കുന്ന ആധുനിക തലമുറയ്ക്ക് നൽകുന്ന ശക്തമായ താക്കീതാണ്. Because of Christmas Day.